ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, എല്ലാവർക്കും പുനരുദ്ധാനം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. യേശുവിൻ്റെ പുനരുദ്ധാനമാണ് നമ്മുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായം 13 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ പുനരുദ്ധാന ശേഷം എരുസലേം എന്ന എമ്മവസിലേക്ക് പുറപ്പെട്ടു പോയ ശിഷ്യന്മാരോട് കർത്താവ് കൂടെ സഞ്ചരിക്കുകയും അവരുടെ സംശയങ്ങളെ ദൂരീകരിച്ച് വീണ്ടും അവരെ എരുസലേമിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് നമുക്ക് ഈ ദിവസം ചിന്തിക്കുവാൻ കഴിയും. എരുസലേം എന്ന വാക്കിന് അർത്ഥം നൽകപ്പെട്ടിരിക്കുന്ന സമാധാനത്തിൻ്റെ ഇരിപ്പിടമാണ്. എമ്മവസ് എന്ന പദത്തിന് അർത്ഥം നൽകിയിരിക്കുന്നത് ചൂടുറവ എന്നും ആകുന്നു. സമാധാനത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ചൂടുറവയുടെ അനുഭവത്തിലേക്ക് ശിഷ്യന്മാർ പുറപ്പെട്ടു പോകുവാൻ കാരണം യേശുവിൻ്റെ കഷ്ടാനുഭവം തുടർന്ന് തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഭീതികളും അസ്വസ്ഥതകളും ആകുന്നു. പ്രാണഭയത്താൽ ആകുന്നു തങ്ങൾ ഇപ്രകാരം പുറപ്പെട്ടു പോകുവാൻ കാരണം. ഇനി തങ്ങളുടെ ജീവനും അപകടത്തിലാകുമെന്ന് കരുതിയ ശിഷ്യന്മാർ അവർ ഇപ്രകാരം എമ്മവസിലേക്ക് പുറപ്പെട്ടു പോവുകയാണ്. എന്നാൽ അവർ പുറപ്പെട്ടു പോകുമ്പോൾ അവർ അറിയാതെ അവരുടെ കൂടെ യേശുവും കൂടെ സഞ്ചരിക്കുന്നതായി കാണുവാൻ കഴിയുകയാണ്. എന്നാൽ അവരെ തിരിച്ചറിയുവാൻ കഴിയാതെ അവരുടെ ജീവിതത്തിൻ്റെതായ അനുഭവം എന്ന് പറയപ്പെടുന്നത് ആര് ആകുന്നുവോ തങ്ങളുടെ കൂടെ നടക്കുന്നു എന്ന് അവർക്ക് തിരിച്ചറിയുവാൻ കഴിയാതെ വണ്ണം അവരുടേതായ കാഴ്ചകളെ മങ്ങൽ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ അവർ സംസാരിച്ചതും പറഞ്ഞതുമായ എല്ലാ കാര്യാദികളെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ അവർ യേശുവിൻ്റെ കുറിച്ച് സംസാരിക്കുകയാണ്. യേശുവിന് അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ എല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിനെ കുറിച്ച് സംസാരിക്കുന്നിടത്ത് യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. ഏത് ദുർഘടങ്ങളുടെ മധ്യേ മനുഷ്യന് സംസാരിക്കുവാൻ കഴിയുന്നത് കർത്താവിനെ കുറിച്ച് ആയിരിക്കണം. ഇപ്പോൾ തങ്ങളുടെ പ്രാണൻ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ചിന്തകളുണ്ട് എങ്കിലും തങ്ങൾക്ക് സംസാരിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു യാഥാർത്ഥ്യം അത് യേശുവിനെ കുറിച്ചാകുന്നു. യേശു അവരോട് ചേർന്ന് നടന്നു. അവർ ഇപ്രകാരം സംസാരിക്കുന്ന എല്ലാതും കർത്താവ് ശ്രദ്ധിച്ചുകൊണ്ടേ ഇരുന്നു. എന്നാൽ ഇത് കർത്താവാകുന്നു എന്ന് ശിഷ്യന്മാർക്ക് ഒരിക്കലും തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞു പോകുന്ന എല്ലാ കാര്യാദികളെയും കർത്താവ് ശ്രദ്ധ വച്ച് കേട്ടു. അവർ പറയുന്നത് ആ കാര്യാദികൾ വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകനായ നസ്രനായ യേശുവിനെ കുറിച്ച് ആകുന്നു. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജനത്തിന് ആശ്വാസവും ഏറ്റവും നന്മയുള്ളതായിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യുവാനും കർത്താവിന് കഴിഞ്ഞുവെന്ന് ശിഷ്യന്മാർ പോഷിക്കുകയാകുന്നു. എന്നാൽ അവർ ഇപ്രകാരം പുറപ്പെട്ടു പോകുന്ന യാത്രയിൽ അവരുടെ ഭീതികളും അസ്വസ്ഥതകളും ഉണ്ട് എല്ലാം ഉണ്ട് എങ്കിലും അവർ കർത്താവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേ ആയിരുന്നു. നമ്മുടെ ഉള്ളിൽ എന്താണോ ആയിരിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായി സംസാരിക്കുവാൻ കഴിയും. ഏത് സാഹചര്യങ്ങളായിരുന്നാലും കർത്താവിനെ കുറിച്ച് പോഷിക്കുവാൻ കഴിയുന്നത്, കർത്താവിനെ കുറിച്ച് പറയുവാൻ കഴിയുന്നത് ജീവിതത്തിൻ്റെ ശ്രേഷ്ഠകരമായ ഒരു അനുഭവം ആകുന്നു. മാത്രമല്ല, അവർ പോകുന്ന ഗ്രാമത്തോടടുക്കുമ്പോഴും അവരുടെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതയാത്രയിൽ എല്ലായ്പ്പോഴും പുറപ്പെട്ടു പോകുന്ന യാത്രയിൽ എവിടെയാണോ എത്തേണ്ടത്, അവർ ആ ഗ്രാമത്തോട് അടുത്തപ്പോൾ, അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ യേശു അവരോട് ചേർന്ന് നടക്കുകയും അവർ തങ്ങളുടെ ഭവനത്തിലേക്ക് കർത്താവിനെ ക്ഷണിക്കുകയും ചെയ്തു. യേശു അവരോട് കൂടെ പോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതയാത്രയിൽ നാം എത്തേണ്ട സ്ഥലം വരെയും കർത്താവ് കൂടെ ഉണ്ട് എന്നുള്ള കാര്യം ആരും മറന്നു കളയരുത്. നാം എത്തേണ്ട സ്ഥലത്തെത്തുമ്പോഴും കർത്താവിനെ വീണ്ടും നമ്മുടെ ജീവിതത്തിലെ ക്ഷണിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പ്രത്യേകിച്ച് പുനരുദ്ധാനം ചെയ്ത കർത്താവ് ഇന്നും അവിടുന്ന് നമ്മോട് കൂടെയുണ്ട്. എല്ലാവരുടെ ജീവിതത്തിന്റെ കഷ്ടങ്ങളിലും ഭീതികളിലും നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ നടത്തുന്ന കർത്താവ്, ആ കർത്താവ് ആ ഭവനത്തിലേക്ക് കടന്നുപോയി എന്നുള്ളത് ഇവിടെ ചിന്തിക്കുവാൻ കഴിയുകയാണ്. പ്രത്യേകിച്ച് അവരുമായി തുറന്ന ഭക്ഷണത്തിനായി ഇരിക്കുകയാണ്. മാത്രമല്ല, ഒരു കാര്യം നാം മനസ്സിലാക്കുക, യേശുവിനെ തിരഞ്ഞ് കല്ലറകളിലേക്ക് നടന്ന ശിഷ്യന്മാരുണ്ടായിരുന്നു, സമൂഹങ്ങളുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് കല്ലറകളിൽ കർത്താവിനെ കാണുവാൻ കഴിഞ്ഞില്ല. കാരണം യേശു മരണത്തിൻ്റെ ദീനത്വം പുലർത്തിയ കർത്താവാകുന്നു. മരണത്തിന്മേൽ ജയം കൈവരിച്ച കർത്താവിനെ മരിച്ചവരുടെയിൽ തിരയുവാനോ കണ്ടെത്തുവാനോ ആർക്കും കഴിയുകയില്ല. യേശുവിനെ ഇന്ന് കാണുവാൻ കഴിയുന്നത് ജീവനുള്ളവരുടെ ഇടയിൽ മാത്രമേ കാണുവാൻ കഴിയുകയില്ല. ജീവനുള്ള കർത്താവിനെ കല്ലറകൾ ആർക്കും കണ്ടെത്തുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് ജീവനുള്ള മക്കളോട് കൂടെ നടക്കുകയും അവരുടെ ഭവനത്തിലേക്ക് കടന്നു പോകുവാൻ മുഖാന്തരമായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും കൂടെയുണ്ട്. അവിടെ നമ്മുടെ ഭവനത്തിലേ വരുമ്പോൾ ഭവനമായുള്ള കൂട്ടായ്മ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. എമ്മവസിലേക്കുള്ള യാത്ര എന്ന് പറയപ്പെടുന്നത് പരാജയത്തിന്റെ യാത്രയെ നമുക്ക് ആദ്യം തോന്നാമെങ്കിലും
അവരുടെ ജീവിതത്തിൽ ധാരാളം കാര്യാദികളെ അവരെ പഠിപ്പിച്ച ഒരു യാത്രയും ആകുന്നു. യേശുവിന്റെ പുനരുദ്ധാനത്തെ കുറിച്ച് അവർ ചിന്തിക്കുവാനും കല്ലറകൾ അല്ല കർത്താവ് ജീവനുള്ള ഇവരുടെ കൂടെയാണ് കർത്താവ് എന്ന് അവർക്ക് തിരിച്ചറിയുവാനും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അവരുമായി ഭക്ഷണത്തിലിരിക്കുമ്പോൾ കൂട്ടായ്മ അനുഭവ ബന്ധത്തിൽ ആയിരിക്കുമ്പോൾ കർത്താവിനെ അവർ തിരിച്ചറിയുക. ഇവിടെ കാണുവാൻ കഴിഞ്ഞിരിക്കുന്നത് അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവിടുന്ന് അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് ശിഷ്യന്മാർ കൊടുക്കുകയാണ്. ഈ വാഴ്ത്തുന്ന അല്ലെങ്കിൽ നുറുക്കപ്പെടുന്ന അനുഭവത്തിൽ ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞു കർത്താവിൻ്റെ കയ്യിലുള്ള ആണിപ്പാടുകൾ. തൻ്റെ കരത്തിലുള്ള ആണിപ്പാടുകളിലൂടെ അവർ കർത്താവിനെ തിരിച്ചറിയുകയാണ്. മാത്രമല്ല കർത്താവിൻ്റെ സംസാര രീതി, ഈ രണ്ട് രീതികളും യേശുവാണ് തങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നതെന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞു. എന്നാലും ആരാകുന്നു എന്ന് കർത്താവിനോട് എതിരെ ചോദിക്കുവാൻ അവർ തുനിയുന്നില്ല. ഒരു കാര്യം നാം ചിന്തിക്കുക, ഇന്ന് ലോകം ക്രൈസ്തവ ജനതയെ തിരിച്ചറിയുന്നത് എതിലൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുറിവുകളിലൂടെയും ഇപ്രകാരമുള്ള നുറുക്കപ്പെടുന്ന അനുഭവങ്ങളിലൂടെയും ആകുന്നു. യേശുവിനെ ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു എന്ന് മാത്രമല്ല യേശു അവർക്ക് അപ്രത്യക്ഷനായി തീർന്നു എന്നും ഈ ഭാഗത്ത് കാണുവാൻ കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയ മാത്രമല്ല യേശുവായുള്ള ഒരു കൂട്ടായ്മ ബന്ധത്തിൽ ആയിരുന്നപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു അവരുടെ ജീവിതങ്ങൾ പ്രകാശമുള്ളതായി തീർന്നു എന്ന് കാണുവാൻ കഴിയുകയാണ്. കർത്താവിനെ അറിയുന്നത് കൂട്ടായ ബന്ധത്തിലൂടെ ആകും. യേശു സംസാരിച്ച കാര്യാദികളെ തിരിച്ചറിയുവാൻ കഴിഞ്ഞിരിക്കുന്നത് നുറുക്കപ്പെടുന്ന ശുശ്രൂഷയുടെ ഭാഗത്തിൻ്റെ ഫലമായിട്ടാണ്. അതുകൊണ്ട് കർത്താവ് അവരുടെ ജീവിതത്തിലെ സമാധാനം നൽകി മാത്രമല്ല അവർ ഇപ്രകാരം പറഞ്ഞു, നമ്മോട് ചേർന്ന് നടന്ന് നമ്മോട് തിരുവചനങ്ങളുടേതായ പൊരുളുകളെ വ്യാഖ്യാനിച്ച് നൽകിയപ്പോൾ നമ്മുടെ ഉള്ളിൽ തീ കത്തുന്ന അനുഭവം ഉണ്ടായിരുന്നില്ലയോ. കർത്താവ് സംസാരിച്ച എല്ലാ കാര്യാദികളും അവരുടെ ജീവിതത്തിൽ പ്രകാശമായി തീർന്നു എന്ന് മാത്രമല്ല നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് ചോദിക്കുകയാണ്. യേശു നമ്മുടെ ജീവിതത്തിൽ എന്നും വെളിച്ചമാണ്. ജീവിതത്തിന് നിരാശയാകുന്ന അന്ധകാരത്തെ മാറ്റുവാനുള്ള വെളിച്ചമാണ് കർത്താവ്. ഇന്ന് പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ യേശു കർത്താവ് ഇന്നും നിർജീവ ഭാവത്തിലായിരിക്കും. യേശു എവിടെയാണോ പുനരുദ്ധാനം ചെയ്യുന്നത് അവിടെയാണ് യേശുവിനെ തിരിച്ചറിയുവാൻ കഴിയുന്നത്. പലപ്പോഴും മനുഷ്യൻ ഇന്ന് ചിന്തിക്കുന്നത് ഞങ്ങൾ ഇന്ന് എവിടെയാണ് ആയിരിക്കുന്നത്, അതായത് നമ്മളെല്ലാവരും മരണ സംസ്കാരങ്ങളിൽ നിന്ന് ജീവന്റെ സംസ്കാരത്തിലേക്ക് കർത്താവ് നമ്മെ ഉയർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് യേശു കർത്താവുമായുള്ള ബന്ധത്തിൽ ജീവിക്കുകയും കർത്താവിനെ ആരാധിക്കുകയും ചെയ്യുന്ന മക്കൾ എല്ലായ്പ്പോഴും ജീവനും ചൈതന്യത്തോടുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയണം. അവർ ഇപ്രകാരം തിരിച്ചറിഞ്ഞു കർത്താവ് തങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വാസ്തവമായി തിരിച്ചറിഞ്ഞു. ഈ തിരിച്ചറിവും വെളിച്ചത്തിൻ്റെതായ ശക്തിയും അവരുടെ ഒരു കാര്യത്തിലേക്ക് അവരെ നയിക്കുകയാണ്. വീണ്ടും അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് വീണ്ടും മടങ്ങിപ്പോയതായിട്ട് കാണുവാൻ കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതയാത്രയിൽ നാം എവിടെയാണോ തുടങ്ങിയത് അവിടേക്ക് ദൈവം നമ്മെ തിരിച്ചുകൊണ്ട് നാക്കും. സമാധാനത്തിന്റെ ഇരിപ്പിടത്തുന്ന ചൂടറയുടെ അനുഭവത്തിലേക്ക് നാം ആയിപ്പോയിട്ടുണ്ട് എങ്കിലും ചൂടറവയിൽ നിന്ന് വീണ്ടും നമ്മെ യെരുശലേമിന്റെ അനുഭവത്തിലേക്ക് മടക്കി വരുത്തി. ശിഷ്യന്മാർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് അവർ വീണ്ടും യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി എന്നിവിടെ കാണുവാൻ കഴിയുകയാണ്. ഈസ്റ്റർ ദിനത്തിൽ നാം എല്ലാവരും ചിന്തിക്കും, കർത്താവേ ഞങ്ങളുടെ നഷ്ടങ്ങൾ ഞങ്ങളുടെ ഭീതികൾ പ്രയാസങ്ങളെല്ലാം അവിടെ നിന്ന് അറിയുന്നു. അവിടെ നിന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്ന ആശ്വാസം നൽകുന്ന കർത്താവ് അവിടെയാണ്. എവിടെയാണോ നാം ദൈവമായുള്ള കൂട്ടായ ബന്ധത്തിൽ ജീവിക്കുന്നത് അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രകാശമായി വെളിപ്പെട്ടു വരും. ജീവിതാവസ്ഥകളെ കർത്താവ് വെളിപ്പെടുത്തും. വെളിപ്പെടുത്തിയ സത്യം തിരിച്ചറിയുമ്പോൾ നാം വീണ്ടും എവിടെയാണോ ആയിരിക്കേണ്ടത് യെരുശലേമിൽ നാം വീണ്ടും ഒരുമിച്ച് ആയിത്തീരും. സമാധാനത്തിൽ നാം ആയിരിക്കും എന്ന് ഈ വചനത്തിലൂടെ കാണുവാൻ കേൾക്കുവാൻ കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും ചിന്തിക്കുക, നമ്മുടെ എല്ലാവരുടെ ഉള്ളങ്ങളിലും ജീവിതങ്ങളിലും അനേകമായിരിക്കുന്ന ഭീതിയുടേതായിരിക്കുന്ന തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ശിഷ്യന്മാർക്കും ശിഷ്യ സമൂഹത്തിനും അതിലെ കാര്യത്തെ അറിയിക്കുകയും കർത്താവിനെ കാണുവാൻ തടസ്സമായിരുന്നത് വലിയ ഒരു പാറക്കഷണമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ധാരാളം ദുർഘടങ്ങൾ ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ ജീവനോടെ കാണുവാനുള്ള ആഗ്രഹത്തിന്റെ മുമ്പാകെ മറ്റു തടസ്സങ്ങളെല്ലാം മാറിപ്പോകുവാൻ മുഖാന്തരമായി തിരികെയാണ്. ഭീതികളും അസ്വസ്ഥകളും മഹാമാരികളും നിറഞ്ഞ ഈ ആളുകളിൽ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ദൈവമായ കർത്താവ് നൽകുന്ന ആശ്വാസം സമാധാനം എന്ന് പറയപ്പെടുന്നത് ശിഷ്യന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് അവരോട് പറഞ്ഞതും നിങ്ങൾക്ക് സമാധാനം എന്നുള്ളതാണ്. സമാധാനം നൽകുന്ന കർത്താവാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. യോഹന്നാൻ 20-ാം അധ്യായത്തിൽ വാതിലടച്ചിരിക്കുമ്പോഴും യേശു അവരുടെ നടുവിൽ നിന്ന് അവർക്ക് സമാധാനം നൽകുകയാണ്. പ്രിയമുള്ളവരെ, എമ്മവസ് യാത്ര നമ്മെ പഠിപ്പിക്കുന്നത്
ജീവിതത്തിൽ ഒരു മടങ്ങി വരവ് ആവശ്യമാണ്. സന്തോഷവും സമാധാനവും നിറഞ്ഞതായ ഈസ്റ്റർ ആശംസകൾ നൽകുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.